നമസ്കാരം. വയനാട് സീറ്റിനു വേണ്ടി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കടിപിടി കൂടുകയാണ്. തങ്ങളുടെ ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ശക്തർക്ക് തന്നെ ആ സീറ്റ് കൊടുക്കണം എന്നാണ് രണ്ടുപേരുടെയും വാശി. അതിൽ ഒട്ടും മോശമല്ലാതെ മുൻപിൽ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ശക്തി ദുർഗമായ ടി സിദ്ദിഖിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെങ്കിൽ അത് വയനാട് തന്നെയാണ് എന്നറിയാവുന്ന ഉമ്മൻചാണ്ടി പിണങ്ങിപ്പോവുകയാണ് കോൺഗ്രസ് നേതൃത്വത്തോടു പോലും. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ടുപോകും എന്നു തന്നെയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഏറ്റവും ഉറച്ച മണ്ഡലത്തിന് വേണ്ടി മൂർച്ഛിക്കുമ്പോൾ ഉയർന്നു വരുന്ന പരിഹാരം രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കട്ടെ എന്നതാണ്. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്ന ആശയം കഴിഞ്ഞ കുറേ ആഴ്ചകളായി അന്തരീക്ഷത്തിലുണ്ട്. അമേത്തിയിൽ മത്സരിക്കുന്നതിനൊപ്പം മറ്റൊരു മണ്ഡലമായി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സീറ്റ് തിരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശമായിരുന്നു അത്. അത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചല്ല, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വഴി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന എന്നീ 5 സംസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനുള്ള സാധ്യതയാണ്. ഈ സാധ്യതയും ഏതാനും ദിവസമായി കോൺഗ്രസിന് നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ നിർദ്ദേശക്കാരനാണ്. കാരണം ആ മണ്ഡലം, അതായത് വയനാട് മണ്ഡലത്തിന് വേണ്ടി പിടിക്കുന്നത് ഇവരില്ല. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുൻകൈ നിൽക്കുന്നു. ഈ നിർദ്ദേശം അന്തരീക്ഷം സജീവമാക്കി നിൽക്കുന്നു. അതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പൗരുഷമുള്ള മുഖമായി മാറിയ യുവസിംഹം വി ടി ബലറാം, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിനെ മുല്ലപ്പള്ളി വരെ വിലക്കിയിട്ടുണ്ട്. സർക്കാസ്റ്റിക്കായിട്ട് ഈ വിഷയവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബലറാം ഇന്ന് രാവിലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഗാന്ധി എത്തണം എന്ന നിർദ്ദേശം വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ബലറാം മുൻകൈ എടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ബലറാമിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം. അടുത്ത പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയുടെ പ്രതിനിധി കൂടിയാവുന്നത് ഇന്ത്യ എന്ന ആശയത്തെ ശക്തിപ്പെടുത്തും. രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന് വിളനിലമാകാൻ എന്തുകൊണ്ടും അനുയോജ്യം കേരളത്തിൻ്റെ മണ്ണാണ്. അതായത് വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ ഒരു ഉറച്ച സീറ്റ് നഷ്ടപ്പെടുത്തുന്നതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ബലറാം. എന്നാൽ പ്രതിഷേധത്തിൻ്റെ ഒരു വാക്കുകൾ പോലും ബലറാം അവിടെ സൂചിപ്പിക്കുന്നില്ല. അതേസമയം ഇന്ത്യ എന്ന ആശയം, അതായത് വടക്കേ ഇന്ത്യക്കാർ മാത്രമല്ല ഇന്ത്യക്കാർ എന്ന ആശയത്തിന് ഒരു ഉദാഹരണം ആയിക്കോട്ടെ എന്നുള്ള ഒരു ധ്വനി കൂടി അദ്ദേഹം നൽകുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരും എന്ന ഊഹാപോഹങ്ങൾക്ക് ശക്തി പകരുകയാണ് ഇന്ന് ബലറാമിൻ്റെ പോസ്റ്റോടുകൂടി ഇപ്പോൾ.